മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രമുഖ കോൺഗ്രസ് ലീഗ് നേതാക്കളെ വിജിലൻസ് പിടികൂടാൻ നീക്കും. പാലം ഉദ്ഘാടനം ചെയ്തത് ഇടത് സർക്കാരാണെങ്കിലും പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് യു ഡി എഫ് സർക്കാരാണ്. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു പാലാരിവട്ടം മേൽപ്പാലം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വാഭാവികമായും ഉണ്ടായ അഴിമതി പരമ്പര പാലാരിവട്ടത്തിന്റെ നിർമ്മാണത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം പരക്കുകയാണ്. ഇടത് സർക്കാർ ജി സുധാകരൻ മന്ത്രിയായ ശേഷമാണ് ഒരു പരിധിവരെ അഴിമതി കുറഞ്ഞത്. പൊതുമരാമത്ത് അതിനു മുൻപ് വരെ ഭരണാധികാരികളുടെ കറവ പശുവായിരുന്നു എന്നാണ് സംസാരം. വിജിലൻസിന് മന്ത്രി സുധാകരൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചിട്ടുള്ളത്. കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കണമെന്ന ആവശ്യം മാത്രമാണ് മന്ത്രി വിജിലൻസ് മേധാവിയോട് ഉന്നയിച്ചിട്ടുള്ളത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് മന്ത്രി വിജിലൻസിനോട് പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ നടപടികൾക്ക് വിജിലൻസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വിദേശത്തു നിന്നും തിരിച്ചെത്തിയാൽ മാത്രമേ രാഷ്ട്രീയക്കാരിലേക്ക് കേസ് നീങ്ങുമോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, കിറ്റ്കോ, നിർമ്മാണം നടത്തിയ കമ്പനി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിജിലൻസ് എടുക്കുമെന്നാണ് വിവരം. 2014 പാലം നിർമ്മിക്കുമ്പോൾ APM മുഹമ്മദ് ഹനീഷ് ആയിരുന്നു കോർപ്പറേഷൻ MD. അദ്ദേഹത്തിലേക്കും അന്വേഷണം നീളുന്നുവെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന IAS ഉദ്യോഗസ്ഥനാണ് ഹനീഷ് മുഹമ്മദ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് MK ഷാനവാസിന്റെ മരുമകനാണ് അദ്ദേഹം. UDF സർക്കാരിന്റെ കാലത്ത് ഒരു വൻകിട പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ IAS ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് റോളൊന്നും കാണില്ല. നിലവിൽ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പാലത്തിന്റെ കോൺക്രീറ്റ് സാമ്പിളും കമ്പനികളും വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പാലാരിവട്ടം മേൽപ്പാലത്തിൽ കോടികളാണ് മറിഞ്ഞതെന്ന ആരോപണം ശക്തമാണ്. അക്കാലത്ത് നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പണം മറിഞ്ഞിരുന്നു. എന്നാൽ അതിൽ രാഷ്ട്രീയക്കാർക്കായിരുന്നു പങ്ക്. നിർമ്മാണം നടത്തുന്ന കമ്പനികളെല്ലാം അന്ന് കാണേണ്ടവരെ കാണേണ്ടതുപോലെ കണ്ടിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിശബ്ദമായി നടത്തിയ അഴിമതികളിൽ പ്രധാനപ്പെട്ടതാണ് പൊതുമരാമത്തിലേത്. ഇബ്രാഹിം കുഞ്ഞ് സംസ്ഥാന CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേർക്ക് ആരോപണത്തിന്റെ കുന്തമന ഉയരുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അതിനുള്ള സാധ്യത കുറവാണ്. ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരി രാഷ്ട്രീയക്കാർ രക്ഷപ്പെടാറാണ് പതിവ്. പാലാരിവട്ടത്തിലും ഇതുതന്നെ സംഭവിക്കുമെന്ന് കരുതാം. എന്നാൽ വിജിലൻസിന് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.